മരട് ഫ്ളാറ്റിലെ 35 പേർക്ക് കൂടി നഷ്ടപരിഹാരത്തിന് ശുപാർശ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മരട് ഫ്ളാറ്റിലെ 35 പേർക്ക് കൂടി നഷ്ടപരിഹാരത്തിന് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ സമിതിയുടെ ശുപാർശ. ആകെ 49 പേർക്ക് നഷ്ടപരിഹാരത്തിന് സമിതി ശുപാർശ ചെയ്തു. ഇതിൽ 3 പേർക്ക് മാത്രമാണ് 25 ലക്ഷം രൂപയ്ക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇന്ന് 61 അപേക്ഷകളാണ് സമിതിയുടെ പരിഗണനയ്ക്ക് വന്നത്. നേരത്തെ യോഗം ചേർന്ന സമിതി 14 പേർക്ക് അടിയന്തര ധനസഹായത്തിനുള്ള റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു. ഹാജരാക്കിയ രേഖകളനുസരിച്ച് മറ്റുള്ളവർക്ക് നഷ്ടപരിഹാരം നൽകാനും തീരുമാനം. അതേസമയം മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതിനെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. ഫ്ളാറ്റുടമ വിജയ് ശങ്കറാണ് ഹർജി സമർപ്പിച്ചത്. കനക്കുന്ന വാദപ്രതിവാദങ്ങൾ. മാർക്ക്ദാന വിവാദത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മന്ത്രി കെ ടി ജലീലും തമ്മിൽ നടത്തുന്ന ആരോപണങ്ങൾ തുടരുന്നു. മകനെതിരായ ജലീലിന്റെ ഒളിയമ്പിന് അതേ നാണയത്തിൽ മറുപടി നൽകി പ്രതിപക്ഷ നേതാവ്, തന്റെ മകനെതിരായ മന്ത്രിയുടെ ആരോപണം ഇപ്പോഴത്തെ വിവാദങ്ങളുടെ ജാളിയും മറയ്ക്കാൻ വളഞ്ഞ വഴി മോഡറേഷൻ നൽകിയതിനെയാണ് പ്രതിപക്ഷം എതിർത്തതെന്നും ചെന്നിത്തല. മാർക്ക്ദാന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പരാതിയിൽ ഗവർണർ വിശദീകരണം തേടി. എം ജി സർവകലാശാലയിലെ മാർക്ക്ദാന വിവാദത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷ ആരോപണങ്ങളാണ് മന്ത്രി കെ ടി ജലീൽ ഉന്നയിച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 1-ാം റാങ്കുകാരനേക്കാൾ 122 മാർക്ക് പിന്നിലുള്ള കോൺഗ്രസ് നേതാവിന്റെ മകന് അഭിമുഖ പരീക്ഷയിൽ 1-ാം റാങ്കുകാരനേക്കാൾ 30 മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് ജലീൽ ആരോപിച്ചു. ഇതും അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ എന്നും പി എസ് സിയുടെ വിശ്വാസ്യത മാത്രം സംരക്ഷിച്ചാൽ മതിയോ, യു പി എസ് സിയുടെ വിശ്വാസ്യതയും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്നും ജലീൽ പരിഹാസ രൂപേണ ചോദിച്ചിരുന്നു. എം ജിയിൽ നടന്നത് മാർക്ക് ദാനമല്ല, മോഡറേഷനാണെന്നും ജലീൽ ന്യായീകരിച്ചു. തെളിവെടുത്ത് പോലീസ്. വഴിയമ്പലത്ത് പെട്രോൾ പമ്പ് ഉടമയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാവിലെ 8-ഓടെയാണ് ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം 3 പ്രതികളെയും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയത്. കയ്പമംഗലം പനമ്പിക്കുന്ന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രതികൾ കാറിന് പിന്നിൽ ഇടിച്ച് മനോഹരനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയ ഭാഗത്താണ് ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഉപേക്ഷിച്ച മതിൽ മൂലയിലെത്തിച്ചു. ഇവിടെ മാത്രമേ പ്രതികളെ പുറത്തിറക്കി തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞുള്ളൂ. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ശക്തമായ ജനരോക്ഷത്തെ ഭയന്ന് പ്രതികളെ പോലീസിന് ജീപ്പിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞിരുന്നില്ല. തെളിവെടുപ്പ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് 100 പേരാണ് സ്ഥലത്തെത്തിയിരുന്നത്. ഇതേ തുടർന്ന് പോലീസ് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി മതിൽമൂലയിലേക്ക് പ്രതികളെ കൊണ്ടുപോകുകയായിരുന്നു. ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷം പ്രതികളെ തൃശൂരിലേക്ക് കൊണ്ടുപോയി. പരാതി നൽകാൻ കോടിയേരി. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രതികരണം വട്ടിയൂർക്കാവിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മോഹൻകുമാറിന് വേണ്ടി എൻഎസ്എസ് പരസ്യമായ പ്രചാരണത്തിന് ഇറങ്ങിയത് ചൂണ്ടിക്കാട്ടി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും കോടിയേരി ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജാതി സംഘടനകൾ പരസ്യമായി വോട്ട് ചോദിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എൻഎസ്എസിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്നും പരാതി കിട്ടിയാൽ ഉടൻ പരിശോധനാ നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വട്ടിയൂർക്കാവിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി എൻഎസ്എസ് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് പരസ്യ പ്രചാരണം നടത്തുന്നത്. ഷെയ്ൻ വഞ്ചിച്ചുവെന്ന് നിർമ്മാതാവ്. നടൻ ഷെയ്ൻ നിഗത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നിർമ്മാതാവ് ജോബി ജോർജ് രംഗത്ത്. വെയിൽ എന്ന തന്റെ സിനിമയ്ക്ക് പ്രതിഫലമായി 30 ലക്ഷം രൂപ വാങ്ങിയ ഷെയ്ൻ ചിത്രം പൂർത്തിയാക്കാതെ തന്നെ വഞ്ചിച്ചുവെന്നാണ് ആരോപണം. 30 ലക്ഷം രൂപ പ്രതിഫലമെന്ന് നിശ്ചയിച്ചാണ് സിനിമ തുടങ്ങിയത്. എന്നാൽ സിനിമ പുരോഗമിക്കുന്നതിനിടെ ഷെയ്ൻ 10 ലക്ഷം കൂടി അധികം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതുവരെ 4.75 കോടി രൂപ താൻ ചിത്രത്തിനായി മുടക്കിക്കഴിഞ്ഞു. 10 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. ഇതിനിടെയാണ് ഷെയ്ൻ മറ്റൊരു ആരുടെയോ പ്രേരണയാൽ തന്നെ വഞ്ചിച്ചതെന്നും സിനിമയുമായി സഹകരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതെന്നും നിർമ്മാതാവ് പറഞ്ഞു. വെയിൽ എന്ന ചിത്രത്തിൽ ഷെയ്ൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മുടി നീട്ടിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. സിനിമ തീരാതെ മുടി മുറിക്കരുതെന്ന് കരാറുണ്ടായിരുന്നു. ഇതെല്ലാം അവഗണിച്ചാണ് പുതിയ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് താരം പോയത്. ആ ചിത്രത്തിൽ നിർമ്മാതാവുമായി ഇക്കാര്യം സംസാരിച്ചുവെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ലെന്നും തനിക്കുണ്ടായ നഷ്ടത്തിന് ആര് പരിഹാരമുണ്ടാക്കുമെന്നും നിർമ്മാതാവ് ചോദിച്ചു. കൗമുദി ഹെഡ്ലൈൻസ് കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹ ചേരും. നമസ്കാരം.